ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ദേവു സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ ഫ്രോക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബിഗിനേഴ്സിന് പോലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫ്രോക്കാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഞാനിവിടെ തുണി രണ്ടാക്കിയിട്ടാണ് മടക്കിയിട്ടിരിക്കുന്നത് ആദ്യം ഞാൻ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടാണ് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുന്നത് അപ്പോൾ ഞാൻ രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം ഇവിടെ മുതലേ താഴ്ത്തോട്ടുള്ള ലെങ്ത് ആണ് ഞാൻ എടുക്കുന്നത് പത്തൊമ്പതേ മുക്കാലുണ്ട് കാരണം തുമ്പ് അടക്കാണ് അടിയിൽ ഒരു ഇഞ്ച് മുകളിൽ ആറ് ഇഞ്ച് തുമ്പ് കൊടുത്തിട്ടാണ് ഞാൻ പത്തൊമ്പതേ മുക്കാൽ എടുത്തിരിക്കുന്നത് അതിന് ശേഷം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം ഷോൾഡർ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അഞ്ച് ഇഞ്ചാണ് ഷോൾഡറിൽ നിന്ന് താഴത്തോട്ട് നമുക്ക് ആം ഹോള് അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നെക്ക് വിടുത്ത് മാർക്ക് ചെയ്യാം നെക്ക് വിടുത്ത് ഞാനിവിടെ എടുക്കുന്നത് രണ്ടര ഇഞ്ചാണ് നെക്ക് ലെങ്ത്ത് താഴത്തോട്ട് ഇഞ്ച് എടുക്കുന്നുണ്ട് അപ്പോൾ മൂന്നിഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മളിതൊരു സ്ക്വയർ പോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏതു നെക്ക് വേണമെങ്കിലും ചെയ്യാവുന്നതാണ് ഞാൻ റൗണ്ട് നെക്കാണ് എടുക്കുന്നത് ഇനി നമുക്ക് അടുത്തത് ചെസ്റ്റ് ആണ് മാർക്ക് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടേക്ക് നമുക്ക് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കാം ചെസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ആറര ഇഞ്ചാണ് അപ്പോൾ ഞാനിവിടെ ആറര ഇഞ്ച് മാർക്ക് ചെയ്തു നമുക്കിനി ഇവിടെ നിന്ന് താഴെത്തോട്ട് ഒരു എട്ട് ഇഞ്ചിലെ നമുക്ക് ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി ഷേപ്പിൻ്റെ വിടുത്ത് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് അഞ്ചര ഇഞ്ചാണ് ഇനി നമുക്ക് ഒരു വേസ്റ്റ് മാർക്ക് ചെയ്യണം അതൊരു പത്തേ മുക്കാലിലാണ് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് നമുക്കിനി അതിൻ്റെ വിടുത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ആറ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി നമുക്ക് താഴത്തേക്ക് ഒന്ന് ഷേ്പ്പ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ മാർക്ക് ചെയ്തത് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് ആംഹോളാണ് അപ്പോൾ ആംഹോളൊന്ന് ഇതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് ഒന്ന് കേർവ് ചെയ്തിട്ട് വരച്ചു കൊടുക്കാം നമുക്കിനിതിൽ തയ്യൽത്തുമ്പ് ഇട്ട് കൊടുക്കണം ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഒന്ന് കെയർ ചെയ്തിട്ട് വരച്ചു കൊടുക്കണം നമുക്കിനിതൊന്ന് കട്ട് ചെയ്തെടുക്കാം നമ്മൾ ബാക്ക് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നെക്കും കൂടി നമ്മൾ മാർക്ക് ചെയ്തതുപോലെ കട്ട് ചെയ്തെടുക്കാം നമ്മൾ ഫ്രണ്ട് പാർട്ടിലുള്ള തുണിയുടെ മുകളിൽ ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ഭാഗത്ത് ഒരു അര ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ ഇതേപോലെ ഷേപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പോൾ ഞാൻ അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ എന്തിനാണ് അര ഇഞ്ച് വിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ കട്ട് ചെയ്യും അതായത് ഫ്രണ്ട് പാർട്ടിൻ്റെ സെൻ്റർ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നെക്ക് വിട്ട് ചെറുതായി വരും അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു അര ഇഞ്ച് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് നെക്കും കൂടിയും കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഇനി നമുക്ക് നെക്കിനും അതുപോലെ ആംഹോളിൻ്റെ അവിടേക്കും വെക്കാനുള്ള തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒന്നര ഇഞ്ച് വീതിയുള്ള ക്രോസ് പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇതുപോലുള്ളൊരു പ്ലെയിൻ തുണി എടുത്തിട്ടുണ്ട് ഇതിൻ്റെ വീതി ആറ് ഇഞ്ച് വീതിയും ഒരു ഇഞ്ച് തൈലത്ത് കൂട്ടിയിട്ട് ഏഴ് ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം നമുക്ക് ഫ്രണ്ട് പാർട്ടിലെ ഭാഗം എടുക്കാം എന്നിട്ട് നമുക്ക് നമുക്കിതിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്യാം അതായത് ലെങ്ത്ത് നമ്മളിത് ഫ്രണ്ടിലാണ് വെച്ച് കൊടുക്കണേ അപ്പോൾ ആ ലെങ് ഒന്ന് മാർക്ക് ചെയ്യാം ഇതുവരെയാണ് ഇതിൻ്റെ ലെങ്ത്ത് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം വിടുത്തെന്ന് പറയുന്നത് ഏഴ് ഇഞ്ചാണ് അത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം ഏഴിഞ്ചിൽ ഞാൻ ആ പീസ് തുണി കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം അപ്പോൾ ഞാനിതിൻ്റെ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നമുക്ക് ഈ വെട്ടി വെച്ചിരിക്കുന്ന ഈ തുണി ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് താഴെത്തോട്ട് അറിഞ്ച് തയ്യൽത്തുമ്പില് നമുക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം പിന്നെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ നല്ല വശത്താണ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് ചീത്ത വശത്തേക്ക് മറിക്കുന്നത് നമുക്കിനി ഈ ഒരു ഭാഗത്ത് അളവ് നോക്കണം ആറ് ഇഞ്ച് അപ്പോൾ അതിൻ്റെ ഹാഫ് മാർക്ക് ചെയ്യാം മൂന്ന് ഇഞ്ച് എന്നിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് പിൻ ചെയ്ത് വയ്ക്കണം എന്നിട്ട് നമുക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തു നമുക്ക് മുകളിൽ നിന്ന് താഴത്തോട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഈ അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തതു വരയ്ക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ മാർക്ക് ചെയ്ത ഭാഗം ഇനി നമുക്ക് നെക്കിൽ ക്രോസ് പീസ് എങ്ങനെയാണ് വെച്ച് കൊടുക്കണേന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്രോസ് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് സെൻറ്റർ മടക്കി കൊടുക്കാം എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ ക്രോസ് പീസ് വെച്ച് തുടങ്ങണം ഇനി നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗം ഇതുപോലെ മറിച്ചിട്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഫ്രണ്ട് നെക്ക് സ്റ്റിച്ചിങ് കഴിഞ്ഞിന് നമുക്ക് ബാക്ക് നെക്കും കൂടി ചെയ്യാം നമ്മൾ നെക്ക് വൈഡ് ആക്കി എടുത്തിട്ടുള്ളത് കൊണ്ട് നമ്മൾ ബാക്കിൽ ഹുക്ക് കൊടുക്കണില്ല അപ്പോൾ നമുക്ക് ബാക്ക് നെക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ബാക്ക് നെക്ക് ഇതേ മോഡലിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കേണ്ടത് അതായത് നല്ല വശത്ത് നമുക്ക് ക്രോസ് പീസ് വെച്ചിട്ട് ഉള്ളിലേക്ക് മറിച്ചടിക്കാം അതിനുശേഷം നമ്മൾ ഷോൾഡർ അരഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ആംഹോളാണ് ഈ നമ്മൾ ചെയ്യുന്നത് നമുക്ക് ഇതിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ ആംഹോളും ചെയ്തെടുക്കാം ഇതിനുശേഷം നമ്മൾ രണ്ട് സൈഡും ഇതുപോലെ മാർക്ക് ചെയ്തെടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം നമ്മൾ ഈ രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് അടിവശം സ്റ്റിച്ച് ചെയ്യണം അപ്പം നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഒരു അരഞ്ച് ആദ്യം മടക്കി തയ്ക്കാം എന്നിട്ട് വീണ്ടും ഒരു അരഞ്ച് മടക്കി തയ്ക്കാം അപ്പം ഞാൻ അടിവശം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇവിടെ ഒരു ബോ വെക്കണം അപ്പം നമ്മുടെ ഫ്രോക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത വീഡിയോട്ട് വരുന്നതുവരെ ബൈ താങ്ക്